വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ ഇന്ന് രാവിലെ വീണ്ടും ഒരു പുതിയ ചിന്ത നിങ്ങളുമായി ഷെയർ ചെയ്യാം ജെ പി വെണ്ണിക്കുളം എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട എല്ലാ ദിവസവും രാവിലെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ന്യൂസിലാൻഡിലെ ഒരു കുഗ്രാമത്തിൽ സുന്ദരമായ ഒരു ഗുഹയുണ്ട് എല്ലാ ദിവസവും നൂറുകണക്കിന് ആളുകൾ ഈ ഗുഹ സന്ദർശിക്കാറുണ്ട് സാധാരണ നിലയിൽ ഗുഹയ്ക്കുള്ളിൽ കൂര്യരേട്ടാണ് ഉണ്ടാവുക ഭയമുള്ള ആളുകൾ അതിനകത്തേക്ക് പ്രവേശിക്കാറുമില്ല എന്നാൽ ഈ ഗുഹയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഗുഹയ്ക്കുള്ളിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ആ സ്ഥലം പെട്ടെന്ന് പ്രകാശമായി തീരുമെന്നുള്ളതാണ് തുടർന്ന് ആ പ്രകാശം വർദ്ധിച്ചു വർദ്ധിച്ചു വരും ഈ പ്രഭാ ഈ ഒരു പ്രഭാവൂരത്തിൻ്റെ രഹസ്യം എന്താണെന്നാണ് പലരും അത്ഭുതപ്പെട്ടിട്ടുള്ളത് ആ ഗുഹയിലാകമാനം ഒരു തരത്തിൽ ചെറിയ മിന്നാമിനുങ്ങുകളുണ്ട് ആ ചെറു ജീവികളാണ് ഈ പ്രകാശം പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവ ഓരോന്നിൽ നിന്ന് പുറപ്പെടുന്ന ആ പ്രകാശം അത് ഒന്നൊന്നായി ചേർന്ന് ഒരു പ്രഭയായി മാറുകയാണ് പ്രകാശധോരണിയായി മാറുകയാണ് ചെയ്യുക ഒരു മിന്നാമിനിൽ നിന്നുണ്ടാകുന്ന പ്രകാശം നിസ്സാരമാണെന്ന് നമുക്ക് തോന്നാം എന്നാൽ ഒരായിരം മിന്നാമിനുങ്ങൾ ഒന്നിച്ചു ചേർന്നാൽ ഒരു വലിയ വെളിച്ചം തന്നെ ഉണ്ടാവാനിടയായി തീരും ഇതുപോലെയാണ് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ചിന്തിക്കുമ്പോൾ നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്തെടുക്കുവാൻ കഴിയാത്ത കാര്യങ്ങൾ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് കഴിയുമ്പോൾ സാധിച്ചെടുക്കുന്നുണ്ടത് എന്നാ സാറിന് ഇങ്ങനെ പറയണല്ലോ യൂണിറ്റി സ്ട്രെങ്ത് ഐക്യമദ്യം മഹാബലം അപ്പൊ ഒരുമയുണ്ടെങ്കിൽ സാധിക്കാത്ത കാര്യങ്ങളെന്നും ഇല്ല ചിലപ്പോൾ ഇങ്ങനെയും പറയാറുണ്ട് ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം അപ്പോൾ ഐക്യത എവിടെയുണ്ടോ ഒരുമെ എവിടെയുണ്ടോ അവിടെ വലിയ വലിയ കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ പരിമിതികളുണ്ട് എന്നാൽ അതൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആകുമ്പോൾ അതിൻ്റെ റിസൾട്ട് വലുതാണ് കൂട്ടായ്മയുടെ വിജയം എന്നൊക്കെ സാധാരണ പറയാറുണ്ടല്ലോ കളക്റ്റീവ് എഫർട്ട് അപ്പോൾ ഏതൊരു കാര്യത്തിലും ഒരു കളക്റ്റീവ് എഫേർട്ട് ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളുണ്ട് ഒറ്റയ്ക്ക് പ്രകാശിക്കുന്നതും കൂട്ടായി നിന്ന് പ്രകാശിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് നമുക്ക് വ്യക്തിപരമായി വളരുവാനായിട്ട് കഴിയും ഒന്നിച്ച് നിന്ന് ഒന്നിച്ചൊന്നായി വളരാനായിട്ടും കഴിയും അപ്പോൾ ഒരു അതാണ് ഒരു കൂട്ടായ്മയുടെ വിജയം എന്ന് പറയുന്നത് അതിനകത്ത് പ്രത്യേകിച്ച് ആരുടെ ക്രെഡിറ്റ് ഒന്നുമില്ല ഒറ്റയ്ക്ക് നിന്ന് വളരാൻ ആഗ്രഹിക്കുന്നവരാണ് അവരെല്ലാം ഒരു സ്വാർത്ഥ ചിന്താഗതിയിലൂടെ മറ്റാരുടെ സഹായം കൂടാതെ വളരുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എന്നാൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനോട് ചേർന്ന് നിന്നുകൊണ്ട് വളരുന്നതിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ആർക്കും പ്രത്യേകിച്ച് ക്രെഡിറ്റ് ഒന്നുമില്ല എല്ലാവർക്കും തുല്യമായ പങ്കാളിത്തമാണുള്ളത് എല്ലാവരും തുല്യമായിട്ടാണ് അതിനകത്തെ ഓരോ കാര്യങ്ങളും വഹിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പാർട്ട്ണർഷിപ്പ് എന്നൊക്കെ സാധാരണ നമ്മൾ പറയുന്ന പോലെ പങ്കാളിത്ത മനോഭാവവും കൂട്ടായ്മയുടെ വിജയം അതിൻ്റെ മാധുര്യം വലുതാണ് അപ്പോൾ ഒന്നിച്ചൊന്നായി ചേർന്ന ഏതു വലിയ തടസ്സങ്ങളെയും അതിജീവിക്കാൻ പറ്റും അതുപോലെ ഉന്നതികളിലും എത്തിച്ചേരുവാനായിട്ട് കഴിയും അപ്പോൾ ഈ കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു ഫെലോഷിപ്പ് ഒരു യൂണിറ്റി എന്നൊക്കെ പറയുന്നത് വളരെ ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ് ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഒറ്റയ്ക്ക് എങ്ങും എത്തിച്ചേരാനായിട്ട് സാധ്യമല്ല നമുക്ക് ആരുടെങ്കിലുമൊക്കെ സഹായങ്ങൾ കൂടിയേ തീരത്തുള്ളൂ ആരെങ്കിലുമൊക്കെ നമ്മളെ പ്രോത്സാഹിപ്പിച്ചേ പറ്റൂ ആരെങ്കിലുമൊക്കെ നമ്മളെ പിന്തങ്ങിയെന്ന് പ്രൊമോട്ട് ചെയ്ത് മുന്നോട്ട് വിടേണ്ടത് ആവശ്യമാണ് അത് അത് വാസ്തവമായ കാര്യം തന്നെയാണ് അല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് വളരാൻ ശ്രമിച്ചാൽ അതിന് ചില പരിമിതികളൊക്കെ ഉണ്ട് അതിനപ്പുറത്തേക്ക് അതിന് വലിയ റിസൾട്ടൊന്നും പറയാനായിട്ട് സാധ്യമല്ല മനസ്സുണ്ടോ വിജയമുണ്ട് ഒരുമിക്കാൻ താല്പര്യമുണ്ടോ വളരെ വേഗം നമുക്ക് മുന്നോട്ട് കുതിക്കുവാനായിട്ട് കഴിയും ഒരാൾ ചെയ്തു തീർക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ ആ ആൾക്ക് ചെയ്തു തീർക്കാൻ കഴിയാതെ വരുമ്പോഴാണ് മറ്റുള്ളവരുടെ സഹായം തരുന്നത് അതേത് കാര്യത്തിലായാലും അപ്പം മറ്റുള്ളവരുടെ സഹായം കൂടെ നമുക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും കാര്യങ്ങൾ വേഗത കൂടും വളരെ വേഗം നമുക്ക് കുതിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയും അപ്പോൾ ഈ ഒരു മനോഭാവം നമ്മൾ വളർത്തിയെടുക്കണം നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഈ പറഞ്ഞ ഐക്യതയ്ക്ക് വേണ്ടി നമ്മൾ നിലനിൽക്കണം ഒരുമനപ്പെട്ട് ഒന്നിച്ചൊന്നായി മുന്നേറുവാനുള്ള മനോഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം ആ ഒരു ആർജവത്തോടുകൂടെ നമ്മൾ മുന്നോട്ട് പോകണം അല്ലാതെ സ്വാർത്ഥപരമായി ഞാൻ മാത്രം ഞാൻ മാത്രം ഞാൻ മുമ്പേ എന്നുള്ള ആ ഒരു ചിന്തയും മനോഭാവവും ചിലപ്പോൾ ഉദ്ദേശിക്കുന്ന ഫലം കൊണ്ട് വന്നു വന്നു വരികയില്ല അപ്പോൾ പിന്നെ നിരാശപ്പെടുന്നതിലും നല്ലത് ഒന്നിച്ചൊന്നായി വളർന്ന് സന്തോഷിക്കുന്നതല്ലേ അപ്പോൾ ഏതായാലും നമുക്ക് വളർച്ചയിലെത്താനായിട്ട് കഴിയും അതിന് പല സഹ പല ഘടകങ്ങൾ സഹായങ്ങളും കൂടിയേ തീരൂ അതിന് പലരും നല്ല നല്ല വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞെന്ന് വരാം ആ സജഷൻസ് ഒക്കെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം ചിലർക്ക് ഇത് അംഗീകരിക്കാൻ വലിയ പ്രയാസമാണ് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ അവർക്ക് വലിയ മടിയാണ് അവരെന്തൊക്കെയാണെന്നുള്ള ചിന്ത അവരുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഈഗോയൊക്കെ ഉള്ളതുകൊണ്ടാണ് അവർക്കത് ഉൾക്കൊള്ളുവാൻ കഴിയാതെ എന്നാലങ്ങനെയല്ല നമ്മളെല്ലാവരും ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്താങ്ങേണ്ടവരും പ്രോത്സാഹനങ്ങൾ നൽകേണ്ടവരുമാണ് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും വിജയം ഉറപ്പാണ് അതിൽ യാതൊരു സംശയവുമില്ല ഇന്ന് രാവിലെ ഈ ഒരു ചിന്ത നിങ്ങൾക്ക് ഒരു വലിയ എൻകറേജ്മെൻ്റ് തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു